ഹലോ ഹായ് എവ്രിവൺ, ഞാൻ അഹമ്മദ് അലി. നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. കറൻ്റ്ലി ലോക്ക്ഡൗൺ ഒക്കെ മാറി, എവറിത്തിങ് ഈസ് ഓക്കെ നൗ. എല്ലാവരും എല്ലാം ഓപ്പണായി, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ട ആൾക്കാരൊക്കെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിലൊന്ന് സെറ്റിൽ ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൻ്റെ ഇത് പറയുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ആദ്യത്തെ കോവിഡിൻ്റെ സമയത്തുണ്ടായ രണ്ട് ഇൻടേക്ക് ഉണ്ടായിരുന്നു, ഒന്ന് മാർച്ചിൽ, ഒന്ന് ജൂണിൽ. ഈ രണ്ട് ഇൻടേക്കുകളും നടന്നിട്ടില്ല, കാരണം ലോക്ക്ഡൗൺ ആയത് കാരണം ഇൻടേക്ക് നടത്തിയിട്ടില്ല അവർ. യൂണിവേഴ്സിറ്റി ഇൻടേക്കുകൾ രണ്ട് പ്രാവശ്യമാണ് വർഷത്തിൽ നടക്കാറ്. ഒന്ന് ജാനുവരി ഇൻടേക്ക് ഉണ്ട്, ഒന്ന് സെപ്റ്റംബർ ഇൻടേക്ക്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് വർഷത്തിൽ നാല് ഇൻടേക്കുകൾ ഉള്ളത്, ജാനുവരി, മാർച്ച്, ജൂൺ, പിന്നെ സെപ്റ്റംബറിൽ. അപ്പോൾ ഇങ്ങനെ നാല് ഇൻടേക്കുകളുണ്ട്. സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റികൾ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഇൻ കേസ് സെപ്റ്റംബറിൽ അവർക്ക് ഫേസ് ടു ഫേസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് അറിയിച്ചേക്കുന്നത്. പിന്നെ ജാനുവരി തൊട്ട്, അതായത് അവിടെ നിന്നും ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് ജാനുവരി തൊട്ട് കാര്യങ്ങൾ നോർമലാകുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അറിയിച്ചേക്കുന്നത്. ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ചൂസ് ചെയ്യുന്നതാണ് യു കെ. എന്തുകൊണ്ട് യു കെ ചൂസ് ചെയ്യുന്നു? അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. യു കെ പ്രൊവൈഡ് ചെയ്യുന്ന മിക്ക കോഴ്സുകളും വേൾഡ് വൈഡ് ആക്സെപ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ വേൾഡിൽ ഫോർത്ത് റാങ്കുള്ള യൂണിവേഴ്സിറ്റികൾ സച്ച് ആസ് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളൊക്കെ യു കെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോഴ്സ് ഡ്യൂറേഷനാണ്. കമ്പയർഡ് ടു അതർ കൺട്രീസ്, ഇവിടെ ബാച്ചിലർ ഡിഗ്രി ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വളരെ കുറവാണ്. ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. പ്ലസ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് വൺ ഇയർ എക്സ്ട്രാ. അതുപോലെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ വിത്തിൻ 1 ഇയർ നമുക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അഥവാ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് 1 ഇയർ. മൂന്നാമത്തേത് കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്. യു കെയിലുള്ള മിക്ക യൂണിവേഴ്സിറ്റികളിലും പല വേൾഡ് വൈഡ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കൾച്ചറും അതുപോലെ പല ടൈപ്പ് ആൾക്കാരെയും നമുക്ക് പരിചയപ്പെടാനും അവരുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റാണ്. ഏത് രാജ്യക്കാർക്കും ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ് യു കെയിലുള്ളത്. പിന്നെ എസ്പെഷ്യലി തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ നാട് എന്തായാലും ഇഷ്ടപ്പെടും. അസ്സലാമു അലൈക്കും, ഞാൻ ഷാബാസ് മൻസൂർ, യു കെയിലെ സ്റ്റഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണ്. നോർമലി യു കെയിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള കൺസേൺ ആണ് ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത്. കാരണം നമുക്കറിയാം യു കെയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാരണം നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ 100-ലും 500-ലും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് ലിസ്റ്റപ്പ് ചെയ്ത് കാണാം. ഇതിൽ ഏത് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യും ഹയർ സ്റ്റഡീസിന് വേണ്ടി? കാരണം നമ്മൾ നോർമലി ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്, ഫീസായിട്ടും അല്ലാതെ ആയിട്ട് ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പർട്ടിക്കുലർ കോഴ്സിന് പറ്റിയ യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നോർമലി വരാൻ പോകുന്ന ലൈക്ക് സ്റ്റുഡൻസിന് വരാറുണ്ട്. ഇന്ത്യയിൽ നിന്നും യു കെയിലോട്ട് വരുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന കൺസേൺ ആണ്. നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ നാട്ടുകളിലും ഉണ്ട്. ഒരുപാട് കൺസൾട്ടൻസീസും അതുപോലെ ക്വറീസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെയൊക്കെ അപ്പുറത്തോട്ട് നമ്മൾ സെൽഫായിട്ട് റിസർച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇന്നൊരു സൈബർ വേൾഡ് ആണ്, ഒരു സൈബർ യുഗമാണ്. നമുക്ക് തന്നെ നമ്മുടെ വിരൽത്തുമ്പത്ത് സെർച്ച് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളൊക്കെ യു കെയിലോട്ടോ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തോട്ടോ നമ്മളൊരു ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഗൂഗിളപ്പ് ചെയ്യുക. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ നോർമലി ഞാൻ സെർച്ച് ചെയ്യുക ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ യു കെ ഫോർ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ്. ഒരു ലിസ്റ്റ് തന്നെ വരും, അല്ലെങ്കിൽ top 10 അല്ലെങ്കിൽ top 20 അല്ലെങ്കിൽ top 50 യൂണിവേഴ്സിറ്റീസ് ഇൻ യു കെ ഫോർ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ്. ഐ ടി ചെയ്യുന്നവരാണെങ്കിൽ ഫോർ ഐ ടി, എഞ്ചിനീയർ ആണെങ്കിൽ ഫോർ എഞ്ചിനീയറിംഗ്. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് വരും, ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ നെയിംസ് കാണാം, ടോപ്പ് റാങ്കിങ്സ് കാണാം. റാങ്കിങ്സിൻ്റെ അപ്പുറത്തോട്ട് ഈ ലിസ്റ്റിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. നമ്മൾ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്, പെട്ടെന്ന് നോക്കി കിട്ടേണ്ട പരിപാടിയില്ല. കാരണം ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ റിസ്ക് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചിട്ടേ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
ചൂസ് ചെയ്യുക. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ പോവുക, അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പറ്റിയ മൊഡ്യൂൾ ആണോ നോക്കുക, നമുക്ക് ഇഷ്ടമുള്ള മൊഡ്യൂൾസ് ഉണ്ടോ നോക്കുക, ടൈം ഡ്യൂറേഷൻ നോക്കുക, 1 ഇയർ ആണോ 2 ഇയർ ആണോ. നമ്മുടെ കയ്യിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഗോ ഫോർ 2 ഇയർ or 3 ഇയർ കോഴ്സ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ 1 ഇയർ കോഴ്സ്. ഫീസ് നോക്കുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണോ എന്നുള്ളത്. കാരണം പല യൂണിവേഴ്സിറ്റീസും പല ഫീസ് ആയിരിക്കും. ഇപ്പം MBA ചെയ്യാൻ തന്നെ പല യൂണിവേഴ്സിറ്റീസും പല ഫീസ് ആയിരിക്കും നോർമലി ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണോ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട മൊഡ്യൂൾസ് ഉണ്ടോ നോക്കുക. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും ഇപ്പം ഇൻകേസ് ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ മൊഡ്യൂൾ തരുന്ന യൂണിവേഴ്സിറ്റീസ് ആണോ നോക്കുക. ചിലപ്പോൾ ഫീസ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും, മേ ബി നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തായിരിക്കും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് താല്പര്യമുള്ള ഒരു മൊഡ്യൂൾ അവിടെ ഉള്ളെങ്കിൽ പിന്നെ അത് ചൂസ് ചെയ്യുന്നതിൽ അർത്ഥമല്ല. കാരണം നമ്മൾ എഫേർട്ട് നമ്മൾ പാരൻസിൻ്റെ ആയിക്കോട്ടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് ക്യാഷ് എല്ലാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. ഓഫ് കോഴ്സ് ഒരുപാട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അവർ നമുക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു തരും. പക്ഷെ എപ്പോഴും ഒരു ഏജൻസിയുടെ മുന്നിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ സെൽഫായിട്ട് റിസർച്ച് നടത്തിയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്തു തരും, അല്ലെങ്കിൽ സോറി കൺസൾട്ടൻസീസ് നമുക്ക് സജസ്റ്റ് ചെയ്തു തരും, ഇന്ന് തന്നെ യൂണിവേഴ്സിറ്റീസ് നല്ലതാണ്, MBA ചെയ്യാനാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റീസ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്തു തരും. അപ്പം നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മളൊരു നോളജ് വെച്ചിട്ട് ഇവർ തരുന്ന ഈ ഒരു ഇൻഫോർമേഷൻസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ ഒന്നും അറിയാതെ പോയിട്ട് ഏജൻസീസ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ കുറച്ചുകൂടി ഒരു ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്തിട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ മച്ച് വൈഡർ ആയിട്ടുള്ള എന്ത് ചെയ്യുക ഐഡിയാസ് നമുക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണെങ്കിലും മൊഡ്യൂളിനെ കുറിച്ചിട്ടാണെങ്കിലും പർട്ടിക്കുലർ UK എന്നുള്ളൊരു രാജ്യത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് സെൽഫായിട്ട് ആദ്യം ഗ്യാതർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്യാതർ ചെയ്തതിന് ശേഷം ഇത്തരം ഏജൻസീസും കൺസൾട്ടൻസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വൈഡർ ആയിട്ട് കിട്ടും. സോ മേക്ക് ഷുവർ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയും ടൈമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കണം. കാരണം വെറുതെ കൊണ്ടുപോയിട്ട് ക്യാഷ് കളയുന്നതിൽ ഒരു അർത്ഥമല്ല. ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് വരുന്നത്, വേറെ ഒന്നിനു വേണ്ടി, ചുമ്മാ UK കാണാനല്ല നമ്മളാരും വരുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി വരികയാണ്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വരികയാണ്. സോ മേക്ക് ഷുവർ ലൈക്ക് യു ഇൻവെസ്റ്റ് യുവർ ടൈം, യു ഇൻവെസ്റ്റ് യുവർ മണി സോ വെൽ സോ ദാറ്റ് യുവർ ഹയർ സ്റ്റഡീസ് വിൽ ബി വെരി ഫ്രൂട്ട്ഫുൾ. താങ്ക് യു. ഹായ് ഫ്രണ്ട്, എൻ്റെ പേര് ഡാനിഷ്. അപ്പോൾ UKയിലേക്ക് വരുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് MBA അല്ലെങ്കിൽ MSc ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. അപ്പോൾ ഇത്തരം കോഴ്സുകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് UK. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റ് കൺട്രീസ് മറ്റ് വെസ്റ്റേൺ കൺട്രീസ് എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനും മാനേജ്മെൻറ്റ് സെക്ഷനും ഒക്കെ ഉള്ളൊരു കൺട്രി തന്നെയാണ് UK. പക്ഷേ പലപ്പോഴും നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റ് പല മേഖലകളിലും ആപ്റ്റിറ്റ്യൂഡും അക്കാദമിക് ഹിസ്റ്ററിയും വർക്ക് എക്സ്പീരിയൻസ് പോലും ഉള്ള സ്റ്റുഡൻസ് UKയിൽ പോയി പഠിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെ ഏജൻസീസിനെ സമീപിക്കുമ്പോൾ അവർ പലപ്പോഴും MBAക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറും അഡ്മിഷൻ ചെയ്ത് കൊടുക്കാറും. അതെന്തുകൊണ്ടെന്നാൽ അവർക്ക് MBAയുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എളുപ്പമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പല ബെനിഫിറ്റുകൾ ഉള്ളതുകൊണ്ടാവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോഴ്സിനോട് താല്പര്യം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ താല്പര്യം മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് എന്നീ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയാണ് MBA. അതല്ല മറ്റ് പല കാര്യങ്ങളിലാണ് ആപ്റ്റിറ്റ്യൂഡ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ MBA ചൂസ് ചെയ്യാൻ പാടില്ല. സോ എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു കോഴ്സും ഈസി ആയിട്ട് കയറി പറ്റാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലും ജോയിൻ ചെയ്യുന്നതിന് പകരം സ്വന്തം ആപ്റ്റിറ്റ്യൂഡ് കൂടെ നോക്കിയിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫ്രം മീ. താങ്ക് യു. എൻ്റെ പേര് സൽമാൻ, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഷെയറിൽ MSc ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റുഡൻ്റാണ്. എപ്പോഴും സ്റ്റുഡൻസ് വറീഡ് ആയിട്ടുള്ളൊരു സംഭവം വെച്ചാൽ ഹൗ ടു അറേഞ്ച് അക്കോമഡേഷൻസ് ഇൻ UK ബിഫോർ കമ്മിങ് ഹിയർ. സോ അതിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ബിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഇവരുമായി ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു അക്കോമഡേഷൻ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്.
അതായത് ഷെയർഡ് ബെഡ്റൂംസ് ആയിരിക്കും, കിച്ചൺ വേറൊരു ആൾക്കാരായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും, ടോയ്ലറ്റ്സ് പറയുന്ന കോമൺ സ്പേസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ റെഡി ആയിരിക്കേണ്ടതാണ്. മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ, അതിൻ്റെ അഡ്വാൻസ് എത്രയാണ്, അതിൻ്റെ യൂട്ടിലിറ്റി ബിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അക്കോമഡേഷൻസ് ആണ്, യൂട്ടിലിറ്റി ബിൽസ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ. അതായത് യൂട്ടിലിറ്റി ബിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാസ്, ഇലക്ട്രിക്, വാട്ടർ, വൈഫൈ, ഈ പറയുന്ന 4-5 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെന്റാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. അതോ ബേസിക് റെന്റ് പേ ചെയ്തിട്ട് ബാക്കി ആ വീട്ടിൽ താമസിക്കുന്നവർ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രോപ്പർ സ്റ്റഡി നമ്മൾ നടത്തിയതിനു ശേഷം മാത്രമേ നമ്മളൊരു അക്കോമഡേഷൻ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ടേം ഓഫ് കോൺട്രാക്ട്, അതായത് എത്ര നാളത്തേക്കാണ് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ആവുന്നത്, അതായത് 6 മാസത്തേക്കാണോ 1 വർഷത്തേക്കാണോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലിയർ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്തെ ഒരു കാര്യം, ഒരുപാട് ഏജൻസീസ് UKയിൽ തന്നെയുള്ള ഏജൻസീസ് വീട് സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസീസ് അവർ ചിലപ്പോൾ ഗ്യാരണ്ടേഴ്സിനെ ചോദിക്കും, അവരുടെ ഗ്യാരണ്ടേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നേരത്തെ അതിനുള്ള സ്റ്റെപ്സ് എടുക്കുകയും ആള് യൂസ് ചെയ്തുകൊണ്ട് അക്കോമഡേഷൻസ് അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ റെസിഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ UK പാസ്പോർട്ട് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഇവിടെയുള്ള ഏജൻസിനെ യൂസ് ചെയ്യണമെന്ന് ശ്രമിക്കണമെങ്കിൽ. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ആവറേജ് റെന്റ് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഏരിയ ടു ഏരിയ എന്തായാലും വേരി ചെയ്യും. പക്ഷെ ഒരു ഒരു ഷെയർഡ് റൂമിന് 200-300 ആണ് ഒരു പൗണ്ട്സ് ആണ് നമ്മൾ ഒരു ആവറേജ് റെന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മളൊരു ഹോൾ ഹൗസ് എടുത്തു അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒത്തിരിയും കൂടെ ലെസർ ആയിരിക്കും. ഇനി നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ബെഡ്റൂംസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ് ഇത്രയും കൂടെ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ആവറേജ് റേഞ്ച് ആ ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ലൂട്ടണിൽ ഈ വിലക്ക് കിട്ടി, അതുകൊണ്ട് മാഞ്ചസ്റ്ററിലും ഇതേ വിലക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതിനെ പറ്റി ഒരു പ്രോപ്പർ ഐഡിയ നമുക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്രണ്ട്സുമായി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആറാമത്തെ ഒരു കാര്യം, ഒരുപാട് ഫേക്ക് വെബ്സൈറ്റുകൾ, ഒരുപാട് അല്ലാതെയുള്ള ഏജൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഒരാളായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് ഈ പറയുന്ന റെന്റ് ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അക്കോമഡേഷൻസിൻ്റെ ലൊക്കേഷൻ്റെ കാര്യത്തിലും ഒരുപാട് ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക. അതായത് എക്സാക്ട്ലി നമ്മളീ പറയുന്ന ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണെങ്കിൽ ഈ പറയുന്ന ഒരു മിസ്റ്റേക്കുകളും ആരുടെ നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷൻ്റെ അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സജഷൻ, എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ അക്കോമഡേഷൻസ് അറിയുന്നതിന് ശ്രദ്ധിക്കുക. ഈ ലോങ് ഇത്തിരി ഒരു 100 pounds കുറവാണെങ്കിൽ ലോങ് പോയി താമസിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കും ഉണ്ടാതിരിക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനൊരു ഈ ട്രാവലിംഗ് എക്സ്പെൻസ് UK വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ട്രാവലിംഗ് എക്സ്പെൻസും നിങ്ങളുടെ റെന്റും കൂടുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് എങ്ങനെയാണോ അക്കോമഡേഷൻ ആ റെന്റിലേക്ക് വരും. അപ്പോൾ എപ്പോഴും ബെറ്റർ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ താമസിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു ഇത് ചിലപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയിലൊക്കെ വല്ലാട്ട് വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ UKയിൽ പാർട്ട് ടൈം ജോബിന്റെ ഒരു സിറ്റുവേഷൻ എന്താണ്, സിനാരിയോ എന്താണെന്നുള്ളത്. ടു ബി വെരി ഫ്രാങ്ക്, ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് സിറ്റുവേഷൻ അത്ര കളർഫുൾ ആയിട്ടല്ല ഇപ്പൊ കറന്റ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുവിധം ലോക്ക്ഡൗൺ അഫക്ട് ചെയ്തത് കാരണം ഒരുപാട് ബിസിനസ് ഡൾ ആണ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ടേക്ക് എവേസ് എല്ലാം ഷട്ട് ഡൗൺ ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ ഇപ്പോൾ കോർപ്പറേറ്റ് ജോബ്സ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരുപാട് വർക്ക് ഫ്രം ഹോം സിനാരിയോസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്റേൺഷിപ്പ് എല്ലാം കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, കാരണം ഹയർ ചെയ്യാനൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ഇന്റേണീസിനെ. കാരണം ഈ ഒരു സിനാരിയോയിൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഓർഗനൈസേഷൻസ് ആയാലും കമ്പനീസ് ആയാലും ജോബ്സ് ഒക്കെ നോക്കുക. അപ്പോൾ ഇന്റേൺഷിപ്പ് ആണെങ്കിലും പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിലും അത്ര നല്ലൊരു സമയമല്ല കറന്റ് UKയിലുള്ളത്.
പാർട്ട് ടൈം ജോബ്സിന്റെ സിറ്റുവേഷനിലാണെങ്കിൽ നോർമലി യു കെയിലോട്ട് വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് ടേക്ക് എവേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റോറൻസ് ഉണ്ടായിരിക്കും, മക്ഡൊണാൾഡ്സ്, KFC, ഡൊമിനോസ്, ചിക്കിങ് ഒക്കെ അതുപോലെയുള്ള റെസ്റ്റോറൻസ്, ഇന്ത്യൻ പാകിസ്ഥാനി ഏഷ്യൻ റെസ്റ്റോറൻസ്, സൂപ്പർ മാർക്കറ്റ്സ് ആവാം, അതുപോലെയുള്ളതാണ് എന്ത് കെയർ ഹോമിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് കെയർ ഹോംസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് വന്നിട്ടുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു നല്ല സമയമല്ല ഇപ്പൊ കറന്റിൽ ഉള്ളത്. കാരണം കെയർ ജോബ്സിലാണെങ്കിൽ ഈ കെയർ ഹോംസിലുള്ള ഒരുപാട് റെസിഡൻസ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കാരണം തന്നെ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് മാത്രമേ ഇപ്പൊ അവർ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ. നോർമലി കറന്റ്ലി ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഏജൻസി സ്റ്റാഫിനെയും കെയർ ഹോംസിനെയൊന്നും ലൈക്ക് കെയർ സ്റ്റാഫിനെയൊന്നും ഇവർ അങ്ങനെ അങ്ങ് എടുക്കുന്നില്ല. അവിടുത്തെ പെർമനന്റ് സ്റ്റാഫ്സിനെ മാത്രമേ ഇപ്പൊ അവരങ്ങനെ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിൽ ഇത് മാറും. ഞാൻ പറയുന്ന കറന്റ് സിറ്റുവേഷനിൽ കുറച്ച് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന എന്താ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്ക് അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു ടൈം അല്ല ഉള്ളത്. അതുപോലെ തന്നെ ടേക്ക് എവേസ് ഒക്കെ ചെയ്യുന്ന അതുപോലെ റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്യുന്നവർക്കും കറന്റ്ലി ഒരുവിധ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് ഇപ്പോഴും ജോബ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനാരിയോ ആണ്. ബട്ട് മക്ഡൊണാൾഡ്സ് ഒക്കെ പോലെയുള്ള ഒരുപാട് കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ഇവരെ എംപ്ലോയീസിന് ഈവൻ ജോബ് ഇല്ലെങ്കിലും ഇവർക്ക് ഇപ്പൊ പേയ്മെന്റ് അക്കൗണ്ടിലോട്ട് കൊടുക്കുന്നുണ്ട്. ഫർലോ പേയ്മെന്റ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ജോബില്ല, കറന്റ്ലി ജോബില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ബട്ട് സ്റ്റിൽ 80% ഓഫ് ദ പേ ഇപ്പോഴും അക്കൗണ്ടിലോട്ട് കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുന്ന ഒരുപാട് കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്. പാർട്ട് ടൈം ജോബായിട്ട് മക്ഡൊണാൾഡ്സിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ക്യാഷ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ ജോബ്സിനും കിട്ടുന്നില്ല. ഒരുപാട് ജോബ്സ് ചെയ്തിട്ട് അവിടുന്ന് ജോബ്ലെസ് ആയി ഇറങ്ങി വന്നിട്ട് ഇപ്പോഴും ക്യാഷ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. പക്ഷേ ഇത് വളരെ അടുത്ത് തന്നെ ഇതെല്ലാം ക്ലിയർ ഔട്ട് ആയിട്ട് വരും തന്നെയാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത്ര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സിനാരിയോ അല്ല, ഒരു സിറ്റുവേഷൻ അല്ല യു കെയിലെ പാർട്ട് ടൈം ജോബ്സിന് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഉള്ളത്. നമ്മളിപ്പോ അക്കൗണ്ട്സിലൊക്കെ കുറച്ച് നോളജ് ഉള്ള ഒരാൾക്കൊക്കെ ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് തന്നെ പല കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സിനാരിയോ ഉണ്ട്. നമുക്ക് പാർട്ട് ടൈം ജോബായിട്ട് റെസ്റ്റോറൻറ്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ, സൂപ്പർ മാർക്കറ്റിൽ മാത്രം വർക്ക് ചെയ്യാൻ പറ്റൂ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നോർമലി വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ എന്താ ചെയ്യാറ വെച്ചാൽ നമ്മൾ അവിടെ മാത്രം ഒന്ന് ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ എല്ലാവരും പോകുന്നൊരു വഴിയിലൂടെ പോവും. ശരിക്കും നമ്മളിപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ ITയിൽ ടാലന്റ് ഉള്ളവരുണ്ടെങ്കിൽ, അക്കൗണ്ട്സിലെ ടാലന്റ് ഉള്ളവരെങ്കിൽ ബുക്ക് കീപ്പിംഗ് എൻട്രി അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പലരും പാർട്ട് ടൈമായിട്ട് പിള്ളേരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് ടൈം ജോബ്സ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ നമുക്കും കാര്യമായിരിക്കും, എക്സ്പീരിയൻസ് കാണിക്കാനൊക്കെ കാര്യമായിരിക്കും. അതല്ലാതെ ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്ന പ്രൊഫഷണൽ വേയിലും കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പാർട്ട് ടൈം ജോബ്സിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. സോ എല്ലാവരും പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് എൻക്വയർ ചെയ്യുമ്പോൾ നന്നായിട്ട് എൻക്വയർ ചെയ്യുക ഏത് ജോബ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ്. പ്ലേസ്മെന്റ് സെർച്ച് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സ്കീം സെർച്ചിനെ സഹായിക്കുന്ന ഒരു 4 ടിപ്സ് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങളൊരു സെപ്റ്റംബർ ഒക്ടോബർ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് നന്നായി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ല CV എന്തായാലും ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ലത് സമ്മർ ടൈമിൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലുള്ള കരിയർ അഡ്വൈസേഴ്സുമായി ഇടയ്ക്കിടയ്ക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് നിങ്ങളുടെ CV ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു മിനിമം 4-5 തവണ CV അപ്പോയിൻമെൻറ്റ്സ് എടുത്തിരിക്കണം. എന്ന് ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് അവരെ അഡ്വൈസ് അനുസരിച്ച് അത് CV ബിൽഡ് ചെയ്യണം. അത് കൂടുതൽ സ്റ്റുഡൻസും അത് യൂട്ടിലൈസ് ചെയ്യാറില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല CV ഉണ്ടാവുക എന്നുള്ളത്. സെക്കൻഡ്ലി, നിങ്ങളുടെ CV നിങ്ങളെ യുണീക്കായി സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ബാക്കിയുള്ള ആപ്ലിക്കൻസിൽ നിന്നും നിങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് CV മെൻഷൻ ചെയ്യണം. എത്ര ചെറിയ, നമ്മളത് വളരെ ചെറിയ കാര്യമായിട്ടാവും ചിന്തിക്കുക, പക്ഷേ റിക്രൂട്ടേഴ്സിന് അതൊരു ഭയങ്കര ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ തേർഡ്ലി, 4 വെബ്സൈറ്റുകളാണ് പ്ലേസ്മെൻറ്റ് സെർച്ചിന് സഹായിക്കുന്ന. ഒന്ന് റേറ്റ് മൈ പ്ലേസ്മെൻറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ് RateMyPlacements.com. സെക്കൻഡ്ലി ക്ലാസ് ഡോർ, അതുപോലെ ലിങ്ക്ഡ് ഇൻ ജോബ്സ്, ഗ്രാഡ് ക്രാക്ക്, അതുപോലെ ഗൂഗിളിൻ്റെ ജോബ് സെർച്ച്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 4 വെബ്സൈറ്റ്സാണ്.
പിന്നെ നാലാമതായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഏത് കമ്പനിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലും അവരുടെ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ അധികം എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ യുണീക്കായി സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. എപ്പോഴും കമ്പനീസ് ചോദിക്കാറുള്ളൊരു കാര്യമാണ് വൈ ഡിഡ് യു ചൂസ് ദിസ് കമ്പനി എന്ന് ഇൻ്റർവ്യൂസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്. അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ വളരെ നല്ലൊരു മീഡിയമാണ്. അതുപോലെ ലിങ്ക്ഡിൻ, അവരുടെ ലിങ്ക്ഡിൻ പേജും ഫോളോ ചെയ്യുക. രണ്ടാമത് അവരുടെ ലിങ്ക്ഡിൻ മെമ്പേഴ്സിൽ, ലിങ്ക്ഡിനിലുള്ള അവരുടെ കറൻറ്റ് എംപ്ലോയീസുമായി കണക്റ്റ് ചെയ്തിട്ട് അവിടെ ഇപ്പം നടക്കുന്ന ചേഞ്ചസ് എന്താണ്, ആ കമ്പനിയിൽ ഇപ്പോൾ പുതുതായി നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയുക. തേർഡ്ലി, പുറത്തുനിന്ന് എങ്ങനെ ആ കമ്പനീസിലത്തെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ, പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിലും ആ വഴി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അത് പല ജോബ് ഫെയർസിലൂടെ ആവാം, പല വെബിനാർസിലൂടെ ആവാം, ഇതൊക്കെ അറ്റൻഡ് ചെയ്യണത് വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന ആ കമ്പനിയുടെ ഒരു എംപ്ലോയിയുമായി പരിചയപ്പെട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോഴാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന എന്താ വലിയ സോഫ്റ്റ്വെയർ മെത്തഡോളജീസിലുള്ള ചേഞ്ചുകൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നത്. അത് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ എന്താ SSR ഭയങ്കര വലിയ കാര്യമായി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നല്ലൊരു കമ്പനീനെ കുറിച്ച് എല്ലാവിധ റീസേർച്ചും നടത്തുക എന്നുള്ളത് വളരെ നല്ലൊരു വഴിയാണ്. താങ്ക്സ്. അസ്സലാമു അലൈക്കും. UK-യിൽ പഠനശേഷം വിദ്യാർത്ഥികൾ എങ്ങനെ ജോലി കണ്ടെത്താം എന്നുള്ള വിഷയത്തിൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായും നമ്മളെ സ്പോൺസർ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഒരു എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. എംപ്ലോയർ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള എംപ്ലോയർക്ക് നമുക്കൊരു Tier 2 വർക്ക് വിസ ഇഷ്യൂ ചെയ്യാം. അതുവഴി നമുക്കിവിടെ 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ എന്നുള്ള രീതിയിൽ നിൽക്കാം. 3 വർഷമാണ് Tier 2 വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3rd year ശേഷം നമ്മൾ അടുത്ത 3 വർഷത്തിന് നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. ഈ എക്സ്റ്റൻഷനിലെ 5th year നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റെസിഡൻസ് വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുവഴി പിന്നീട് നമുക്ക് ഇവിടുത്തെ റെസിഡൻറ് എന്നുള്ള കാറ്റഗറിയിലോട്ട് മാറാം. അങ്ങനെ പിന്നെ സ്പോൺസർഷിപ്പ് ഒന്നും ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ CV റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാക്സിമം എല്ലാ സ്റ്റുഡൻസും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ CV പ്രിപ്പയർ ചെയ്ത് നമ്മൾ ടെംപ്ലേറ്റ്, നമ്മുടെ കരിയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള CV നമ്മൾ ഇൻ്റർനെറ്റിൽ നല്ലടുത്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇവിടെ റിവ്യൂ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഏത് തരത്തിലായിരിക്കണം എന്നറിയാം. CV ഒരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CV മാക്സിമം 2 pages പാടുള്ളൂ. അതിൽ കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. അതിൽ തന്നെ ഗ്രാജുവേറ്റ് റോളുകളിലോട്ടുള്ള CV ആകുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ടൈം ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ എക്സ്പീരിയൻസ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആക്കാൻ ശ്രമിക്കുക. അതിൽ ഏതെല്ലാം ഭാഗങ്ങൾ കവർ ചെയ്തു, കോഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അവിടെ നമ്മൾ ഗെയിൻ ചെയ്ത സ്കിൽസ്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസാണ്. എല്ലാവരും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനകത്ത് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മാക്സിമം നമ്മൾ കണക്ഷൻസ് ആഡ് ചെയ്യുക. നമ്മൾ ഫീൽഡിലുള്ള ആളുകളെ ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്യാൻ കഴിയും ലിങ്ക്ഡിനകത്ത്. അത് വേറൊരു ടോപ്പിക്കാണ്. നമ്മൾ ലിങ്ക്ഡിനകത്ത് എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡിനകത്തു നിന്ന് കണക്ഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നൊക്കെ ലിങ്ക്ഡിൻ്റെ തന്നെ വീഡിയോസ് നെറ്റിലെല്ലാം കിടക്കുന്നുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും.
ജോബ് അപ്ലൈ ചെയ്യാൻ ജോബ് സെർച്ചിങ് എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. ജോബ് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള കരിയർ സൈറ്റുകളുണ്ട്, സി വി ലൈബ്രറി, റീഡ്, ഇൻ ജോബ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജോബ് സൈറ്റ് തന്നെ ഉണ്ട്. ഇവിടെയെല്ലാം ടോട്ടൽ ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ പ്രോസ്പെക്ടസ് .co.uk എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ, സി വി അപ്ലൈ ചെയ്തു, സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇതുപോലെ കരിയർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പറയാം എനിക്കൊരു മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയും. ഇനി അതല്ല, അത് ബുദ്ധിമുട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കൊളീഗ്സൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ നടത്താം. പക്ഷെ അതിനു മുന്നേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലിങ്ക്ഡിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അതിൽ തന്നെ പല കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, ബിഗിനർ ഇൻ്റർവ്യൂ, എക്സ്പീരിയൻസ് ഇൻ്റർവ്യൂ, അതിൽ തന്നെ മാനേജറിയൽ പൊസിഷനിലോട്ടുള്ള ഇൻ്റർവ്യൂ. ഇതിനൊക്കെ ഒരു കാൻഡിഡേറ്റ് ഏത് തരത്തിൽ ആൻസർ പറയണം എന്നുള്ളതിനെക്കുറിച്ച് കുറേ ഗൈഡ് ലൈൻസ് ആയിട്ടുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റീസിൻ്റെയും വെബ്സൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാവുന്ന മിക്ക യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, അവർക്ക് ലിങ്ക്ഡിനകത്ത് ഉള്ള ട്രെയിനിങ് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. linda.com എന്ന് പറഞ്ഞ സൈറ്റുമായിട്ടുള്ളൊരു ഇതിലാണ്, ടൈപ്പിലാണ് അത് കിട്ടുന്നത്. അത് ആക്സസ് ചെയ്യുക, മാക്സിമം അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാട്ടിൽ എല്ലാം ഇൻ്റർവ്യൂ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കൂടുതലും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.